ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിക്സ് ആണ്. ഓക്കെ, ഇലക്ട്രോണിക്സ്. ആക്ച്വലി ഇലക്ട്രോണിക്സ് നമ്മൾ രണ്ട് സെഷൻ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ടുഡേ നമ്മൾ പഠിക്കുന്നത് പാർട്ട് വൺ ആണ്. ഓക്കെ, പാർട്ട് വൺ ഓഫ് ഇലക്ട്രോണിക്സ് ആണ്. ഓക്കെ, ഇന്ന് നമ്മൾ പാർട്ട് വൺ ആണ് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിക്കും, അതുപോലെ ഫോർവേഡ് റിവേഴ്സ് ബയാസുകളെ കുറിച്ച് പഠിക്കും, ഡയോഡ് റെക്ടിഫയറിനെ കുറിച്ച് പഠിക്കും. ഓക്കെ, LED, ഫോട്ടോ ഡയോഡ്, സോളാർ സെൽ, സെനർ ഡയോഡ്, ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ കുറച്ച് ട്രാൻസിസ്റ്ററിന്റെ കാര്യങ്ങൾ കുറച്ച് പഠിക്കും. എന്നിട്ട് ഇന്ന് പ്രധാനമായിട്ടും തിയറി പോർഷൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ തിയറിയാണ് ഫോക്കസ് ചെയ്യുന്നത്. നാളെ നമ്മൾ എന്ത് ചെയ്യും? സോറി, ഓക്കെ ഫൈൻ. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് തിയറി പോർഷൻ ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇന്ന് പാർട്ട് വൺ ഓഫ് ഇലക്ട്രോണിക്സ് ആണ് പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്? ഓക്കെ, ആദ്യം നോക്കിക്കോളൂ. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. സെമി കണ്ടക്ടേഴ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് സെമി കണ്ടക്ടേഴ്സിനെ പറ്റിയാണ്. ഓക്കെ, സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ ആണല്ലോ, ഫൈൻ. അതായത് നമ്മുടെ ഇലക്ട്രോൺസ് നമുക്ക് അറിയാം. അതായത് നമ്മുടെ മെറ്റൽസ്, നോൺ മെറ്റൽസ്, അതുപോലെ കണ്ടക്ടേഴ്സ്, നോൺ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, അതിന് മൂന്ന് കാര്യങ്ങൾ. ഓക്കെ, അതിന് മെറ്റൽസ് മെറ്റൽസ് ഒക്കെ ഇതിൽ വരുന്ന പ്രധാനമായിട്ടും മെറ്റൽസ് അതായത് കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടക്ടേഴ്സിനാണ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഓക്കെ, കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഓക്കെ ആണല്ലോ, കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, ഫൈൻ. അതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയണം. രണ്ട് തരം ബാൻഡുകളുണ്ട്, രണ്ട് തരം എനർജി ബാൻഡുകൾ. എനർജി ബാൻഡുകളെ പറ്റി നമ്മൾ അറിയണം. എനർജി ബാൻഡ് വരുന്നത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്നാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ബാൻഡുകളെ പറ്റി പഠിക്കുന്നത്. എനർജി ബാൻഡുകൾ, എനർജി ബാൻഡുകൾ, എനർജി എനർജി ബാൻഡുകളെ പറ്റി നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, എനർജി ബാൻഡുകൾ, എനർജി ബാൻഡ്സ്. ഓക്കെ, എനർജി ബാൻഡ്സ്. ഈ രണ്ട് തരം എനർജി ബാൻഡ് ഉണ്ട്. ഒന്ന് വാലൻസ് ബാൻഡും ഒന്ന് വാലൻസ് ബാൻഡ് ഒന്ന് വാലൻസ് ബാൻഡും രണ്ടാമത്തേത് കണ്ടക്ഷൻ ബാൻഡും. നോർമലി ഇലക്ട്രോൺസ് കടക്കുന്നത് വാലൻസ് ബാൻഡാണ്. വാലൻസ് ബാൻഡിന് വാലൻസ് ഇന വാലൻസ് ബാൻഡിലാണ്. വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? അവയ്ക്ക് ഫ്രീ മൂവ്മെന്റ്സ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ ആണല്ലോ. Recording in progress. Can be occupied, which an electron can be occupied in an valence band is called Fermi level. Okay, adakke just vaichu vekkam. Okay, fine. Adai
Recording in progress. നടക്കും, കറന്റ് ഫ്ലോ നടക്കും. ഓക്കെ, സോ കറന്റ് ഫ്ലോ നടക്കും. ഓക്കെ, കറന്റ് ഫ്ലോ നടക്കും എവിടെ? കണ്ടക്ഷൻ, ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ എത്തും. ഓക്കെ, ഫൈൻ. കറന്റ് ഫ്ലോ നടക്കണമെങ്കിൽ ഇലക്ട്രോൺസ് അവിടെ എത്തണം, കണ്ടക്ഷൻ ബാൻഡ് എത്തണം. ഈ വാലൻസ് ബാൻഡിന്റെയും അതുപോലെ കണ്ടക്ഷൻ ബാൻഡിന്റെ ഇടയ്ക്കുള്ള ഈ എനർജി ഗ്യാപ്പിനെ നമ്മൾ വിളിക്കും ഡെൽറ്റ ഇ ജി. Recording in progress. ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഫൈൻ. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് കുറയും. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഇറ്റ് ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് കൂടും. അതുകൊണ്ടാണ് നമ്മൾ പറയല്ലേ ഈ എന്താ പറയാ, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഫ്രീ കുറച്ചും കൂടി എന്ത് ചെയ്യും, കറന്റ് ഫ്ലോ കൂടും. ഓക്കെ, ഫൈൻ. സോ ഓക്കെ, നമ്മൾ പഠിച്ച ഇത്രയും ഒക്കെ ആണല്ലോ, ഫൈൻ. ഇനി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഫോർവേഡ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ അല്ലെങ്കിൽ സീറോ ആണ്. അതുകൊണ്ടാണ് ഫ്രീ ഇലക്ട്രോൺസ് എപ്പോഴും അവിടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇൻസുലക്ടേഴ്സിന്റെ കേസിൽ അത് ഭയങ്കര കൂടുതലാണ്. എന്നാൽ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ അത് ഭയങ്കര കുറവ് അല്ല എന്നാൽ കൂടുതലും അല്ല. നമുക്ക് ഒന്ന് പുള്ള് ചെയ്താൽ ഇലക്ട്രോൺസ് ചാടാം. ഓക്കെ, അതാണ് എന്തിന്റെ കേസ് സംഭവിക്കുന്നത്, സെമി കണ്ടക്ടേഴ്സിന്റെ കേസ് സംഭവിക്കുന്നത്. അത് ആ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് കണ്ടക്ടേഴ്സിൽ എന്താണ്, വളരെ കുറവാണ്. ഈ കണ്ടക്ടേഴ്സിൻ്റെ ഓൾമോസ്റ്റ് മറ്റേ വാലൻസ് ബാൻഡും കണക്ഷൻ ബാൻഡും ഒരുമിച്ച് ഓൾമോസ്റ്റ് ചേർന്നിരിക്കുക എവിടെ ഉണ്ടാവുക, കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഉണ്ടാവുക. എന്നാൽ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലോ ഒരു ഇൻബിറ്റ്വീൻ ആയിരിക്കും. കണ്ടക്ടേഴ്സിന്റെ സെമി ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ സംഭവിക്കുന്ന ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് വളരെ കൂടുതലാണ്. സോ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താൻ പറ്റില്ല. ഓക്കെ ആണല്ലോ, അതുകൊണ്ട് കറന്റ് ഫ്ലോസ് നടക്കില്ല. എന്നാൽ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഒരു ഇൻബിറ്റ്വീൻ ആണ്, ഒരു എന്താ പറയുക, ഇൻസുലേറ്റേഴ്സിന്റെയും കണ്ടക്ടേഴ്സിന്റെയും ഇടയിലുള്ള ഒരു ആ ഒരു എനർജി ഗ്യാപ്പ് ആണ്. ഒന്ന് പുള്ളി തന്നെ ചാടാൻ പറ്റും, ആ ഒരു ലെവലാണ് കിടക്കുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. നമുക്ക് നോക്കാം, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി നമുക്ക് അറിയേണ്ട രണ്ടാമത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ഒക്കെയാണ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും. സെമി കണ്ടക്ടേഴ്സ് രണ്ടെണ്ണം ഉണ്ട്, ഏതൊക്കെയാണ്? ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും. ഓക്കെ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞ് പ്യുവർ സെമി കണ്ടക്ടർ ആണ്. അതായത് ഇപ്പോൾ അവർക്ക് ഫോർ ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്. ഓക്കെ, പ്രധാനമായിട്ടും ജർമേനിയം ഒക്കെ വരുന്നുണ്ട്, ജർമേനിയം അതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, സോ എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ ജർമേനിയം ഒക്കെയാണ് വരുന്നത്. ഓക്കെ, അവിടെ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയണം, എന്താണ് ചാർജ് ക്യാരിയേഴ്സ്. ഓക്കെ, കറന്റ് ക്യാരിയേഴ്സ്. ഓക്കെ, ഈ കണ്ടക്ടേഴ്സിന്റെ കേസിൽ കണ്ടക്ടേഴ്സിന്റെ കേസിൽ കറന്റ് ക്യാരിയർ എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, എന്നാൽ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഹോൾസ് ആൻഡ് ഫ്രീ ഇലക്ട്രോൺസ് ആർ കറന്റ് ക്യാരിയേഴ്സ്. ഹോൾസ് എന്ന് പറയുന്നത് ഞാൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഹോൾസ് എന്ന് പറയുന്നത് ആക്ച്വലി, അതായത് നമ്മൾ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാണ്ട് കോവാലന്റ് ബോണ്ട് ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യുമ്പോൾ ഒരു കോവാലന്റ് ബോണ്ട് രണ്ട് ഇലക്ട്രോൺസ് കൂടി ഒരു ബോണ്ട് ഉണ്ടാവുക. അപ്പൊ ഒരു ഇലക്ട്രോണിനെ ഒരു കോവാലന്റ് ബോണ്ട് റിമൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു വേക്കൻസി ഉണ്ടാവും. ആ വേക്കൻസി എന്ന് പറയുന്നത് ആക്ച്വലി അപ്പൊ ആ വേക്കൻസിക്ക് അടുത്തൊരു തൊട്ടടുത്ത് കിടക്കുന്ന ഇലക്ട്രോൺ അങ്ങോട്ട് വരും. അപ്പോൾ ആ നെയ്ബറിംഗ് ഇലക്ട്രോൺ വന്ന സ്ഥലത്ത് എന്തുണ്ട്, ഒരു ഹോൾ ഉണ്ടായി. അപ്പൊ ആക്ച്വലി ആ ഹോൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ ആക്ച്വലി
ഹോൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു ചാർജ് ഇല്ലാത്ത സ്ഥലമാണ് ആക്ച്വലി. പക്ഷെ അതിന് എന്ത് കിട്ടുന്ന ഒരു പോസിറ്റീവ്, ഒരു എങ്ങനെ പറയുകയാണെങ്കിൽ അതൊരു വിർച്വൽ ചാർജ് എന്നൊക്കെ പറയാം. ആക്ച്വലി ചാർജ് ഇല്ലെങ്കിൽ അതൊരു പോസിറ്റീവ് ചാർജ് പോലെ ബിഹേവ് ചെയ്യും. അതാണ് എന്ത്, അത് ഇലക്ട്രോണിന്റെ വാക്കൻസി ആണ് നമ്മൾ ഹോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോണിന്റെ വാക്കൻസി, ഒരു നെഗറ്റീവ് ചാർജ് പോയപ്പോ ഉള്ള ആ ഏരിയ ഒരു പോസിറ്റീവ് ചാർജ് പോലെ ബിഹേവ് ചെയ്യുന്നു. ഓക്കെ, ആക്ച്വലി അവിടെ ചാർജ് ഇല്ലെങ്കിൽ ഇറ്റ് ബിഹേവ്സ് എസ് എ പോസിറ്റീവ് ചാർജ്. ഓക്കെ, അതാണ് ഹോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ആണല്ലോ ഹോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഹോൾ എന്ന് പറയുന്നത് ഒരു വിർച്വൽ ചാർജ് പോലെ ആക്ട് ചെയ്യാം. എന്ത്, അവിടെ ഒരു ചാർജ് ഇല്ലെങ്കിൽ പോലും അതിന്റെ ചാർജ് നമുക്ക് ഇലക്ട്രോണിന്റെ അതേ ചാർജ് ആയിട്ട്, പോസിറ്റീവ് വാല്യൂ ഉള്ള ഇലക്ട്രോൺ ചാർജ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ഓക്കെ, ഇൻട്രിൻസിക്. അപ്പൊ നമ്മുടെ അടുത്ത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എത്തി. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അവ എന്ന് പറയുന്നത് പ്യുവർ സെമി കണ്ടക്ടർ ആണ്, പ്യുവർ സെമി കണ്ടക്ടർ. അതിൽ എന്തെങ്കിലും ഇമ്പ്യൂട്ടീസ് ഒന്നും ഇല്ല. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും എന്തുണ്ട്, രണ്ടും എന്താണ് ചാർജ് കാരിയേഴ്സ് ആണ്. ഫ്രീ ഇലക്ട്രോൺസിന്റെയും ഇല്ല അതുപോലെ എന്തിന്റെയും, ഓക്കെ ഫൈൻ, ഫ്രീ ഇലക്ട്രോൺസിന്റെയും ഹോളുകളുടെയും എണ്ണം എന്ന് പറയുന്നത് എന്താ, ഈക്വൽ ആയിരിക്കും. ഇവിടെ ബോത്ത്, അതായത് ഫ്രീ ഇലക്ട്രോൺസും അതുപോലെ ഹോൾസും ബോത്ത് ആ ചാർജ് കാരിയേഴ്സ്. ഓക്കെ, നമുക്ക് ഈ എൻ എന്ന് ഉദ്ദേശിച്ചത് ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻ കണ്ടക്ഷൻ. ഓക്കെ, എന്ന് പറഞ്ഞ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻ കണ്ടക്ഷൻ ബാൻഡ് ആണ്, എൻ എച്ച് എന്ന് പറഞ്ഞ ഹോൾ ഡെൻസിറ്റി ഇൻ വാലൻസ് ബാൻഡ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ എന്ന് കരുതുന്നു. എന്ന് വെച്ച് പറഞ്ഞാൽ ഹോൾ ഡെൻസിറ്റി ഇൻ വാലൻസ് ബാൻഡ്, എൻ ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻ കണ്ടക്ഷൻ ബാൻഡ് ആണ്. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് രണ്ടും ഇസ് ഈക്വൽ ടു എൻ ഐ എന്ന് എഴുതാം. എൻ ഐ എന്ന് പറയണമെങ്കിൽ, എൻ ഐ എന്ന് പറയണമെങ്കിൽ ഡെൻസിറ്റി ഓഫ് ഇൻട്രിൻസിക് ടോട്ടൽ ടോട്ടൽ കാരിയേഴ്സിന്റെ ഇൻട്രിൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ഇൻട്രിൻസിക് കാരിയർ. ഓക്കെ ഫൈൻ. സോ രണ്ടും എന്താണ് ഇവിടെ ചാർജ് കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും ഒക്കെ ഇരുന്നു. ഇനി നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിക്കണം. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിക്കണം. രണ്ടാമത്തെ പോയിന്റ് ആണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിക്കണം. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ നോക്കുകയാണെങ്കിൽ, അതായത് ഇറ്റ്സ് ഇറ്റ്സ് ആക്ച്വലി ഇംപ്യൂർ സെമി കണ്ടക്ടർ ആണ്. അതായത് നമ്മളൊരു സെമി കണ്ടക്ടേക്ക് ഇമ്പ്യൂട്ടീസ് ആഡ് ചെയ്യുന്നു. ആ ഇമ്പ്യൂട്ടീസിനെ ആഡ് ചെയ്ത പ്രോസസ്സിനെ വിളിക്കും ഡോപ്പിംഗ് എന്ന് വിളിക്കും. ട്രൈവാലന്റ് ഇമ്പ്യൂട്ടീസ് ആഡ് ചെയ്യുന്നു, അതുപോലെ പെന്റാവാലന്റ് ഇമ്പ്യൂട്ടീസും ആഡ് ചെയ്യും. ട്രൈവാലന്റ് ഇമ്പ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രൈവാലന്റ് നമ്മുടെ 13th ഗ്രൂപ്പും പെന്റാവാലന്റ് ഉദ്ദേശിക്കുന്ന 15th ഗ്രൂപ്പും ആഡ് ചെയ്യുന്നു. നമ്മുടെ പ്രധാനമായിട്ടുള്ള സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ജർമ്മനി. ഓക്കെ, ജിഇ 14th ഗ്രൂപ്പ്. ഓക്കെ ആണല്ലോ ഫൈൻ. ജിഇയിലേക്ക് പെന്റാവാലന്റ് ഇമ്പ്യൂട്ടി ആഡ് ചെയ്യുമ്പോൾ, പെന്റാവാലന്റ് ഇമ്പ്യൂട്ടി അതായത് 15th ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്നുള്ള ഇമ്പ്യൂട്ടീസ്, ഫോർ എക്സാമ്പിൾ ആൾസണിക് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ, ആൾസണിക് ആന്റിമണി ഫോസ്ഫറസ് അങ്ങനെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സെമി കണ്ടക്ടർ ആണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. എന്താണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഏതാണ്? പെന്റാവാലന്റ് ആഡ് ചെയ്യുമ്പോ, പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോ. പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് നമ്മുടെ 14th ഗ്രൂപ്പ് അതായത് ജർമേനിയത്തിലേക്കൊക്കെ എന്ത് ആഡ് ചെയ്യുമ്പോ, ട്രൈവാലന്റ്, ഫോർ എക്സാമ്പിൾ ഗാലിയം, ഇൻഡിയം, ബിസ്മത്ത്, അലുമിനിയം, ആ ഗ്രൂപ്പ് ഇല്ല, ഇത്ര ഇമ്പ്യൂട്ടീസ് ആണെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ അതാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ, എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ മേജർ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത്, മേജർ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് ആണ് മേജർ ചാർജ് കാരിയേഴ്സ്. മേജർ ഹോളുകളാണ്, ഹോൾസ് ആണ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. കാരണം പി ടൈപ്പ് സെമി കണ്ടക്ടർ സംഭവിക്കുന്നത് ഇപ്പൊ നമ്മുടെ 13th ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോൾ അവർക്ക് ഇലക്ട്രോൺ സ്കോറവല്ലേ, ഒരു 14th ഗ്രൂപ്പ് അപേക്ഷ. അപ്പൊ ഇലക്ട്രോൺ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഹോൾ വരും. ആ ഹോൾ അങ്ങനെ അങ്ങനെ ഹോളുകൾ മൂവ് ചെയ്ത് കളിക്കും. ഓക്കെ ഫൈൻ. എൻ ടൈപ്പ് നോക്കുകയാണെങ്കിൽ, എൻ ടൈപ്പ് നോക്കുകയാണെങ്കിൽ എൻ ഇ ഗ്രേറ്റർ ദാൻ എൻ എച്ച് ആണ്, എൻ ഇ ഗ്രേറ്റർ ദാൻ എൻ എച്ച് ആണ്. സോ ഐ ഇ ഗ്രേറ്റർ ദാൻ ഐ എച്ച് ആണ്. ഓക്കെ, കണ്ടക്ടിവിറ്റി നമുക്ക് എൻ ഇ മ്യു എച്ച് ഇ എന്ന് എഴുതാം. മറ്റേ
കണ്ടക്റ്റിവിറ്റി ഓൾമോസ്റ്റ് ഈക്വൽ ടു എൻ ഇ മ്യൂ എച്ച് ഇ ആയിരിക്കും. പി ടൈപ്പിൽ ആണെങ്കിൽ ഐ പി എച്ച് സോറി ഐ എച്ച് കേട്ട് തന്നെ ഐ ഇ ആണ്, അല്ലെങ്കിൽ എൻ എച്ച് കേട്ട് തന്നെ എൻ ഇ ആണ്. ഓക്കെ ഫൈൻ, നമുക്ക് ചാർജ് കാരിയേഴ്സിന്റെ ഡെൻസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്ട്രിൻസിക്കലി എൻ ഇ എൻ എച്ച് ഇസ് ഈക്വൽ ടു എൻ ഐ സ്ക്വയർ ആണ്. ഓക്കെ, ഇതും കൂടി അറിഞ്ഞ എൻ ഇ എൻ എച്ച് ഇസ് ഈക്വൽ ടു എൻ ഐ സ്ക്വയർ. ഓക്കെ, ആ ഹോൾസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിയണം. ഓക്കെ ഫൈൻ, ഇനി നമുക്ക് അടുത്തത് അറിയേണ്ടത് കണ്ടക്ടിവിറ്റി ഓഫ്, കണ്ടക്ടിവിറ്റി ഓഫ് നമ്മുടെ കണ്ടക്ടിവിറ്റി ഓഫ് ഓക്കെ കണ്ടക്ടിവിറ്റി ഓഫ്, കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആണ്, കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടേഴ്സ്, കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടേഴ്സ്. നമുക്കറിയാം കണ്ടക്ടിവിറ്റി സിഗ്മ ഇസ് ഈക്വൽ ടു ജെ ബൈ ഇ ആണെന്ന്. ജെ ബൈ ഇ, ജെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെൻസിറ്റി പെർ യൂണിറ്റ് ഏരിയ, അതായത് ഇലക്ട്രോൺ ഡെൻസിറ്റി പെർ ഇലക്ട്രോൺസ് ഫ്ലോയിങ് പെർ ത്രൂ ആൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് ഏത്, ജെ. ഇ എന്ന് പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ്, സോ നമുക്ക് ഐ ഐ ഡിവൈഡ് ബൈ എ ഇ എന്ന് എഴുതാം. അത് ഇസ് ഈക്വൽ ടു, അത് ഇസ് ഈക്വൽ ടു സിഗ്മ ഇസ് ഈക്വൽ ടു ഇ ചാർജ് ഇൻ ടു എൻ എച്ച് വി എച്ച് ഇ പ്ലസ് എൻ ഇ വി ഇ ആണ്. ഓക്കെ, വി എച്ച് വി ഇ എന്നൊക്കെ പറയുന്നത്, വി എച്ച് എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ്, വി എച്ച് എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, വി എച്ച് എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഹോൾസ് ആണ്, വി ഇ എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഹോൾസ് ആണ്, വി ഇന്ന് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒക്കെ ആണെന്ന് കരുതുന്നു. ഇനി നമുക്ക് അറിയുന്നതാണ് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്. എന്താണ് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞാൽ, എന്താണ് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞാൽ, ഓക്കെ എന്താണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെന്റിൽ ഒരു സെറ്റപ്പിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും സ്യൂട്ടബിളി അറേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ അറേഞ്ച്മെന്റ് വിളിക്കുന്ന പേരാണ് പി എൻ ജംഗ്ഷൻ, അല്ലെങ്കിൽ പി എൻ ഡയോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് പി ടൈപ്പ് സെമി കണ്ടക്ടർ ഇതാണ് പി ടൈപ്പ്. അവിടെ പ്രധാനമായിട്ട് പ്രധാന കാരിയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഹോളുകളായിരിക്കും. നമുക്ക് ഹോളുകൾ തൽക്കാലം ഞാൻ പ്ലസ് ചാർജ് കൊടുക്കും, അവർക്ക് അവർക്കൊരു വിർച്വൽ ചാർജ് പോസിറ്റീവ് ചാർജ് അല്ലേ ഉള്ളത്. ഓക്കെ, ഇതാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉള്ളത് പ്രധാനമായിട്ട് മേജർ ചാർജ് കാരിയേഴ്സ് എന്ന് പറഞ്ഞ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങോട്ടും ഹോൾസ് അങ്ങോട്ടും മൂവ് ചെയ്യും. സോ ഇതാണ് പി എൻ ജംഗ്ഷൻ. സോ ഇതിനെ വിളിക്കും പി എൻ ജംഗ്ഷൻ ഡയോഡ് അല്ലെങ്കിൽ പി എൻ ഡയോഡ്. ഓക്കെ, പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഓക്കെ ഫൈൻ, ഈ അറേഞ്ച്മെന്റ് ആണ് പി എൻ ജംഗ്ഷൻ. ഓക്കെ, സോ നമുക്ക് അടുത്ത് അറിയേണ്ട സംഭവമാണ് ഡിപ്ലിഷൻ റീജിയൻ. എന്താണ് ഡിപ്ലിഷൻ റീജിയൻ? ആക്ച്വലി ഡിപ്ലിഷൻ റീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോ ഹോൾസ് പിയിൽ നിന്ന് ഇത് പി എ ഇത് എന്ന് പിയിൽ നിന്ന് ഹോൾസ് ഇങ്ങോട്ടും ഇലക്ട്രോൺസ് ഇങ്ങോട്ടും മറ്റേ എന്നിൽ നിന്ന് പിയിലേക്ക് മൂവ് ചെയ്തിട്ട് ഒരു ഈ പർട്ടിക്കുലർ ഏരിയയിൽ എന്ത് ചെയ്യും? സോ
ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് എന്തുണ്ടാവും, ഇങ്ങനെ സംഭവിക്കും. എങ്ങനെ സംഭവിക്കും നോക്കി നോക്കി, ഇങ്ങനെ ഇവിടെ മൊത്തം നെഗറ്റീവ് ചാർജ് അല്ലേ, ഇവിടെ മൊത്തം പോസിറ്റീവ് ചാർജ് ആണ്. ഈ സെന്ററിൽ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഹോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് ഇലക്ട്രോൺ മറ്റേ പി അടുത്തായിട്ട് പി എൻ ഓക്കെ, ഒരു ഇലക്ട്രോൺസിന്റെ ഒരു ലൈനും അതുപോലെ എന്നിന്റെ അടുത്ത് ഒരു പോസിറ്റീവിന്റെ ഒരു ലൈനും ഇങ്ങനെ ഉണ്ടാവും. ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോൺസും ഹോൾസും അങ്ങോട്ടും മൂവ് ചെയ്തിട്ട് ഈ ഒരു റീജിയൻ നമ്മൾ വിളിക്കും എന്ത്, ഡിപ്ലീഷൻ, ഡിപ്ലീഷൻ റീജിയൻ. ഇതാണ് ഡിപ്ലീഷൻ റീജിയൻ. ഓക്കെ, ഇതാണ് ഡിപ്ലീഷൻ റീജിയൻ. ഓക്കെ ഫൈൻ, ഇതാണ് ഡിപ്ലീഷൻ റീജിയൻ. ഓക്കെ സോ ഫൈൻ, ഈ ഡിപ്ലീഷൻ റീജിയന്റെ തിക്നെസ് കൂടും എപ്പോ ഡോപ്പിംഗ് കുറവാണ്, ഡോപ്പിംഗ് കൂടി തിക്നെസ് കുറവായിരിക്കും. ഓക്കെ ഫൈൻ. ഈ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും, ഒരു ബി എൻ അതായത് ഇലക്ട്രോൺസ് അങ്ങോട്ടും ഹോൾസ് ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഇതിന്റെ ഇതിന്റെ ഫലമായിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് രൂപപ്പെടും, അതിനെ വിളിക്കും പൊട്ടൻഷ്യൽ ബാരിയർ. ആ പൊട്ടൻഷ്യൽ ബാരിയർ ഫർദർ മൂവ്മെന്റ് നിർത്തി എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ സോ ഇപ്പൊ ഒരു ഇക്വിലിബ്രിയത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഒരു ഇക്വിലിബ്രിയത്തിൽ ഡിഫറൻസ് റീജിയൻ ആയിട്ട് നിൽക്കുന്നുണ്ട്, ഒരു പൊട്ടൻഷ്യൽ ബാരിയറും ക്രിയേറ്റ് ചെയ്തു, ഒരു പൊട്ടൻഷ്യൽ ബാരിയറും ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ആ പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റഡ് അക്രോസ് പി എൻ ജംഗ്ഷൻ ഡ്യൂ ടു ദ ഡിഫ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ ബാരിയർ. ഡിഫ്യൂഷൻ റീജിയൻ ആവാൻ കാരണം, ഡിഫ്യൂഷൻ ആവുന്ന കാരണം എന്ന് പറയുന്നത് എന്താ, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ പറയുമ്പോൾ ഹയർ കോൺസെൻട്രേഷൻ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ. ഇലക്ട്രോൺസ് എന്നിൽ നിന്ന് പി യിലേക്കും ഹോൾസ് പി യിൽ നിന്ന് എന്നിലേക്കും മൂവ് ചെയ്യുന്ന ഡിഫ്യൂഷന്റെ ഫലമായിട്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു, ഡിപ്ലീഷൻ റീജിയൻ സംഭവിച്ചു. ഓക്കെ, ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടായി. ഓക്കെ, അതിന്റെ ഫലമായി ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെ ഡിഫ്യൂഷന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു, ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ടായി. എന്നുണ്ടെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ടായി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി, അതിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ബാരിയർ. ഓക്കെ ഓക്കെ ഉള്ള ഫൈൻ. ഇനി ഡിഫ്യൂസിങ് കറന്റ്, രണ്ട് കറന്റും കൂടി ഓടി പഠിക്കാണ്ട് എന്തൊക്കെയാണ്, രണ്ട് കറന്റിന്റെ കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്, ഡിഫ്യൂഷൻ കറന്റും ഡിഫ്യൂഷൻ കറന്റും ഡ്രിഫ്റ്റ് കറന്റും. ഓക്കെ, എന്താണ് ഡ്രിഫ്റ്റ് കറന്റും, എന്താണ് ഡിഫ്യൂഷൻ കറന്റ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ് ഡ്രിഫ്റ്റ് കറന്റ്? ഡിഫ്യൂഷൻ കറന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോൺസിന്റെ ബിക്കോസ് ഓഫ് കോൺസെൻട്രേഷൻ ഡിഫറൻസ് കാരണം എന്ത് ചെയ്യും, രണ്ട് സൈഡിലേക്ക് മൂവ്മെന്റ് നടക്കും. അതായത് ഹയർ എനർജി ഉള്ള, അത് ഹയർ എനർജി ഉള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. എന്തിന്റെ ഫലമായിട്ട്? ഡിഫ്യൂഷന്റെ ഫലമായിട്ട്. എന്തിന്റെ ഫലമായിട്ട്? ഡിഫ്യൂഷന്റെ ഫലമായിട്ട്. ഓക്കെ ആണല്ലോ. ഈ ഡിഫ്യൂഷൻ ഫലമായിട്ട് എന്ത് സംഭവിക്കും, ഒരു ഇലക്ട്രിക് കറന്റ് ഫോം ചെയ്യും, ഇലക്ട്രിക് കറന്റ് ഫോം ചെയ്യും. ഡിഫ്യൂഷൻ എങ്ങനെ സംഭവിക്കുന്നത് നോക്കി നോക്ക്, ഡിഫ്യൂഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ്, ഡിഫ്യൂഷൻ സംഭവിക്കുന്നത് എന്നിൽ നിന്ന് ഇലക്ട്രോൺസ് പിയിലേക്കും പിയിൽ നിന്ന് ഹോൾസ് എന്നിലേക്കും. ഓക്കെ, ഹോൾസും ഇലക്ട്രോൺസും. ഓക്കെ, ഹോൾസിനെ സ്മോൾ വെച്ച് നോക്കി. ഓക്കെ ഫൈൻ, ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ നന്നായി ശ്രദ്ധിച്ചോ. ഓക്കെ, ഹോൾസ് പിയിൽ നിന്ന് എന്നിലേക്ക് ഹോളുകളും എന്നിൽ നിന്ന് പിയിലേക്ക് ഇലക്ട്രോൺസും മൂവ് ചെയ്യുന്നു ഡിഫ്യൂഷന്റെ ഫലമായിട്ട്. സോ അപ്പൊ ഉണ്ടാവുന്ന കറന്റ് ആണ് ഡിഫ്യൂഷൻ കറന്റ്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ചാർജ് ആണ്. സോ ഇലക്ട്രോൺ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ടു ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഓക്കെ ആണല്ലോ ഫൈൻ.
സോ ഹോൾസിന്റെ ഡയറക്ഷൻ പിയിൽ നിന്ന് എന്നിലേക്ക് ഹോൾ മൂവ് ചെയ്യുമ്പോൾ കറണ്ട് എവിടെ എങ്ങോട്ട് മൂവ് ചെയ്യും? ആ പിയിൽ നിന്ന് എന്നിലേക്ക് മൂവ് ചെയ്യും. എന്നിൽ നിന്ന് പിയിലേക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ കറണ്ട് എങ്ങോട്ട് മൂവ് ചെയ്യും? പിയിൽ നിന്ന് എന്നിലേക്ക് മൂവ് ചെയ്യുന്ന. സോ നെറ്റ് കറണ്ട് മൂവ് ചെയ്യുന്ന പിയിൽ നിന്ന് എന്നിലേക്ക് മൂവ് ചെയ്യുന്ന കറണ്ട് ഡ്യൂ ടു ഡിഫ്യൂഷൻ ഓഫ് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ കറണ്ട്. കറണ്ട് മൂവ് ചെയ്തത് പി ടു എൻ, കറണ്ട് മൂവ് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യും, അതാണ് ഡിഫ്യൂഷൻ കറണ്ട്. ഓക്കെ, ഡിഫ്യൂഷൻ കറണ്ട്. ഓക്കെ ഫൈൻ. എന്താണ് ഡ്രിഫ്റ്റ് കറണ്ട്? ഹോളുകളും ഇലക്ട്രോണുകളും പെയർ ചെയ്യും. എന്തിന്റെ? ഡിപ്ലീഷൻ റീജിയണിലെ ഹോളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കില്ലേ, ഹോളും ഇലക്ട്രോൺസും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫലമായിട്ട് ഡിപ്ലീഷൻ റീജിയണിൽ വെച്ചിട്ട് ഹോളുകളും ഇലക്ട്രോൺസുകളും എന്ത് ചെയ്യും? പെയർ ചെയ്യും, കൊളിഷന്റെ ഫലമായിട്ട്. ഓക്കെ, സോ അപ്പോ ഇലക്ട്രോൺസ് എൻ സൈഡിലേക്കും ഹോളുകൾ പി സൈഡിലേക്കും എന്ത് ചെയ്യും? തിരിച്ചു മൂവ്. ഓക്കെ, സോ ദിസ് മേക്സ് എ കറന്റ് ഓഫ് എൻ ടു പി. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് കറന്റ് എന്ന് പറയുന്നത് കൊളീഷന്റെ ഫലമായിട്ട് ഇലക്ട്രോൺ ഹോളുകൾ പെയർ ചെയ്തിട്ട് ഇലക്ട്രോണുകൾ എൻ സൈഡിലേക്കും ഹോളുകൾ പി സൈഡിലേക്ക് മൂവ് ചെയ്തതിന്റെ ഫലമായിട്ട് കറണ്ട് എവിടെ നിന്ന്? ഇവിടെ എൻ ടു പി, എൻ ടു പി കറണ്ട്, അതാണ് ഡ്രിഫ്റ്റ് കറണ്ട്. ഓക്കെ, ഇനി എന്താണ് ബയാസിംഗ് എന്ന് പറഞ്ഞത്? ഒന്നുമില്ല, മറ്റ് രണ്ടു തരം ബയാസിംഗുകൾ ഉണ്ട്. ബയാസിംഗ്, സോറി, നമ്മൾ ഇന്ന് തിയറി ഓക്കെയൊക്കെയാണ്, നാളെ നമ്മുടെ ട്രാൻസിസ്റ്ററും ബാക്കി പോർഷൻസും ചേർത്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ ഫൈൻ, ഇന്നൊരു മേജർ ജങ്ക് നമ്മൾ തീർക്കും. ഓക്കെ ഫൈൻ. എന്താണ് ബയാസിംഗ്? നമ്മുടെ പി എൻ ജംഗ്ഷൻ ഡയോഡിനെ എന്ത് ചെയ്യുന്നു? ഒരു ഇ എം എഫ് സോഴ്സുമായി കണക്ട് ചെയ്യുന്നു, നമ്മുടെ ഒരു ബാറ്ററിയുമായി കണക്ട് ചെയ്യുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ബാറ്ററി ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ ഫൈൻ. എന്താണ് ഫോർവേഡ് ബയാസ്? എന്താണ് റിവേഴ്സ് ബയാസ്? രണ്ട് കാര്യങ്ങളുണ്ട്, ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസിംഗും. ഫോർവേഡ് ബയാസിംഗും റിവേഴ്സ് ബയാസിംഗ്. ഓക്കെ, സോറി, ഫോർവേഡ് ബയാസിംഗും റിവേഴ്സ് ബയാസിംഗും. ഫോർവേഡ് ബയാസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോർവേഡ് ബയാസിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി പി എന്ത് ചെയ്യുന്നു? പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്നു, പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇ എം എഫ് സോഴ്സിന്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ട്. എൻ നെഗറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്യുന്നു. അപ്പൊ ഉണ്ടാവുന്നതാണ് ഫോർവേഡ് ബയാസിംഗ്. റിവേഴ്സ് ബയാസിംഗ് എന്ന് പറയുമ്പോ, റിവേഴ്സ് ബയാസിംഗ് എന്ന് പറയുമ്പോ പി നെഗറ്റീവുമായിട്ടും എൻ പോസിറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്യുമ്പോ കിട്ടുന്ന ഇതാണ് എന്ത്? ഫോർവേഡ് ബയാസിംഗ്. എന്താണ് ഫോർവേഡ് ബയാസിംഗ്? ഓക്കെ ആണല്ലോ, ഫോർവേഡ് ബയാസിംഗ്. ഫോർവേഡ് ബയാസിംഗിന്റെ സമയത്ത് ഓക്കെ, ഫോർവേഡ് ബയാസിംഗ് സമയത്ത് ഡിപ്ലീഷൻ റീജിയന്റെ തിക്നെസ് കുറയും, തിക്നെസ് കുറയും. ഫോർവേഡ് ബയാസ് നമ്മുടെ പൊട്ടൻഷ്യൽ ബാരിയറിന് ഒപ്പോസിറ്റ്, പൊട്ടൻഷ്യൽ ബാരിയറിന് ഒപ്പോസിറ്റ്, പൊട്ടൻഷ്യൽ ബാരിയറിന് ഒപ്പോസിറ്റ്. ഓക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഓക്കെ, പൊട്ടൻഷ്യൽ ബാരിയറിന് ഒപ്പോസിറ്റ്.
അവിടെ ഡ്രിഫ്റ്റ് കറണ്ട്, സോ ഡിഫ്യൂഷൻ കറണ്ട് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. എന്താണ് ഡിഫ്യൂഷൻ കറണ്ട് ആയിരിക്കും, സോ കൂടുതൽ ഉണ്ടായിരിക്കും. ഡിഫ്യൂഷൻ കറണ്ട് ആയിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക. ഓക്കെ ആണ്, ഡ്രിഫ്റ്റ് കറണ്ട് കുറവായിരിക്കും. സോ നെറ്റ് കറണ്ട്, അപ്പൊ നെറ്റ് കറണ്ട് ഉണ്ടായിരിക്കും. അതാണ് അപ്പോ ഹൈ കറണ്ട്, സോ കൂടുതൽ കറണ്ട് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. സോ കൂടുതൽ കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും. ഓക്കെ, നെറ്റ് കറണ്ട് ഫ്ലോ ഡിഫ്യൂഷൻ കറണ്ട് ആയത് കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ ഉണ്ടോ, ഫൈൻ. ഫോർവേഡ് ബയസ് ഒപ്പോസസ് പൊട്ടൻഷ്യൽ ബാരിയർ, സോ ഫോർവേഡ് കറന്റ് ഈസ് സെറ്റപ്പ് അക്രോസ് ജംഗ്ഷൻ. ഓക്കെ ഉണ്ടോ, ഫൈൻ. റിവേഴ്സ് ബയാസിന്റെ സമയത്ത്, റിവേഴ്സ് ബയാസിംഗ് ഡിപ്ലീഷൻ ലെയറിന്റെ തിക്നെസ് കൂടുതലായിരിക്കും. റിവേഴ്സ് ബയാസ് പൊട്ടൻഷ്യൽ ബാരിയറിനെ സപ്പോർട്ട് ചെയ്യും. സോ നോ കറന്റ് ഫ്ലോ, കറന്റ് ഫ്ലോ ഉണ്ടായിരിക്കില്ല. എന്തിന്റെ ഫലമായിട്ട്, ഡ്യൂ ടു ഡിഫ്യൂഷൻ, ഡിഫ്യൂഷൻ കറന്റ് ഉണ്ടാവുന്നത് എന്തിന്റെ ഫലമായിട്ടാണ്, മെജോറിറ്റി കാരിയേഴ്സിന്റെ ഫലമായിട്ടാണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഡിഫ്യൂഷൻ കറന്റ് ഉണ്ടായിരിക്കില്ല ഇവിടെ റിവേഴ്സ് ബയാസ് ആകുമ്പോൾ. ഓക്കെ ആണല്ലോ. ഒരു മേ ബി സ്മോൾ എമൗണ്ട് ഓഫ് എന്തുണ്ടായിരിക്കും, നമ്മുടെ ഡ്രിഫ്റ്റ് കറന്റ് ഉണ്ടായിരിക്കാം. അത് ഒബ്വിയസ്ലി മൈനോറിറ്റി കാരിയേഴ്സ് വഴിയാണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. രണ്ട്, ഇനി നമുക്ക് അറിയേണ്ടത് ഗ്രാഫുകൾ ഉണ്ട്, മറ്റേ എന്തിന്റെ ഫോർവേഡ് ബയാസിന്റെയും റിവേഴ്സ് ബയാസിന്റെയും ഗ്രാഫുകൾ ഉണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ടെക്സ്റ്റ് നോക്കാം. ഓക്കെ എല്ലാവരും, ഫൈൻ. ഇനി രണ്ട് റിവേഴ്സ് ബ്രേക്ക് ഡൗണുകളെ കുറിച്ച് നമുക്ക് അറിയണം. എന്ത്, രണ്ട് റിവേഴ്സ് ബ്രേക്ക് ഡൗണുകളെ കുറിച്ച് നമ്മൾ അറിയണം. രണ്ട് റിവേഴ്സ് ഉണ്ട്, നമ്മൾ രണ്ട് റിവേഴ്സ് ബ്രേക്ക് ഡൗണുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. റിവേഴ്സ് ബ്രേക്ക് ഡൗൺസ്, രണ്ട് റിവേഴ്സ് ബ്രേക്ക് ഡൗണുകൾ ഉണ്ട്. ഏതൊക്കെയാണ്, ഒന്ന് സെനർ ബ്രേക്ക് ഡൗണും അതുപോലെ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. അതൊക്കെയാണ് സെനർ ബ്രേക്ക് ഡൗണും സോറി സെനർ ബ്രേക്ക് ഡൗണും, രണ്ട് അവലാഞ്ച് ബ്രേക്ക് ഡൗണും. എന്താണ് അവലാഞ്ച് ബ്രേക്ക് ഡൗണും? ഓക്കെ, അതായത് നമ്മുടെ റിവേഴ്സ് ബയാസ് ചെയ്ത സമയത്ത് റിവേഴ്സ് ബയാസിൽ റിവേഴ്സ് വോൾട്ടേജ് കൂടുതലാണെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യും, ജംഗ്ഷൻ എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ സംഭവിക്കും. എന്താണ്, ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആവും. ഓക്കെ, സോ റിവേഴ്സ് ബയാസില് റിവേഴ്സ് ബയാസിൽ നമ്മൾ എന്ത് ചെയ്തു, വോൾട്ടേജ് കൂട്ടുമ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും, വളരെ ഹൈ ആവും. ആ ഹൈ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും, ആ കോവാലന്റ് ബോണ്ടുകളെ ബ്രേക്ക് ചെയ്തിട്ട് ഇലക്ട്രോൺസിനെയും ഹോളുകളെയും ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഉണ്ടാക്കി, ഇലക്ട്രോൺ ഹോൾ, ഇലക്ട്രോൺ ആൻഡ് ഹോൾ പെയേഴ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ ഉണ്ടോ, സോ അതിന്റെ ഫലമായിട്ട് ഹൈ കറന്റ് ഫ്ലോ ചെയ്യും. സോ ഇത് ഫലമായിട്ട് ആ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആവും. ഇതിനെ വിളിക്കുന്ന പേരാണ് സെനർ ബ്രേക്ക് ഡൗൺ. എന്താണ് സെനർ ബ്രേക്ക് ഡൗൺ? ഓക്കെ ആണല്ലോ, ഫൈൻ. രണ്ട്, ഹൈ വോൾട്ട് റിവേഴ്സ് വോൾട്ടേജില് ഹൈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, അതിന്റെ ഫലമായിട്ട് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ത് ചെയ്യും, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹൈ വെലോസിറ്റി അക്വയർ ചെയ്യും. മൈനോറിറ്റി ചാർജ് കാരിയേഴ്സും ഹൈ വെലോസിറ്റി അക്വയർ ചെയ്യും. അതിന്റെ ഫലമായി ഈ കൊളീഷൻ സംഭവിക്കും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, കൊളീഷൻ സംഭവിക്കും. ആ കൊളീഷൻ മറ്റേ കോവാലന്റ് ബോണ്ടിന്റെ ബ്രേക്ക് ഡൗണിന് കാരണമാകും. അതിന്റെ ഫലമായിട്ട് ഒരുപാട് ഇലക്ട്രോൺസ്, ഒരുപാട് ചാർജ് കാരിയേഴ്സ് ഫ്രീ ആവും. ഇത് ചെയിൻ റിയാക്ഷൻ പോലെ ആക്ട് ചെയ്തിട്ട് ഹൈ കറന്റ് ഉണ്ടാക്കി. ആ കറന്റ് എന്ത് ചെയ്യും, നമ്മുടെ ഇതിന് ജംഗ്ഷനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അതാണ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. ഓക്കെ ആണല്ലോ. രണ്ട്, ഓക്കെ ഇതൊക്കെ. ഇനി ഒരു സംഭവം കൊണ്ട് ഒരു ടേമും കൂടി പഠിച്ചു വെക്കണം. എന്താണ് സെനർ ഡയോഡ്? എന്താണ് സെനർ ഡയോഡ്? ഓക്കെ, സെനർ ഡയോഡ്. ഓക്കെ, എന്താണ് സെനർ ഡയോഡ്?
ഓക്കെ സോറി ഫൈൻ. അടുത്താണ് എന്താണ്, സോറി സെന്നർ ഓക്കെ സെനർ ഡയോഡ്. ഓക്കെ എന്താണ് സെനർ ഡയോഡ്? ഓക്കെ ഫൈൻ. എന്താണ് സെനർ ഡയോഡ്? ഈ സെനർ ഡയോഡ് എന്ന് പറയുന്നത്, ഓക്കെ ജസ്റ്റ് കേട്ടിരിക്കൂ, സെനർ ഡയോഡ് എന്ന് പറയുന്നത് അത് ഹൈലി ഡോപ്ഡ് പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. അത് അല്ല ഹൈലി ഡോപ്ഡ്, ഹൈ ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂട്ടീസ് ആഡ് ചെയ്യുന്നത്, ഹൈ ഒരു അല്ല ഹൈ എമൗണ്ട് ഇമ്പ്യൂട്ടീസ് ആഡ് ചെയ്യുന്നത്. സോ ഹൈലി ഡോപ്ഡ് പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. ഇത് എന്തില്ല, ഡാമേജ് ആവില്ല എന്തിലും, ഹൈ റിവേഴ്സ് കറണ്ടിലും എന്താവില്ല, ഡാമേജ് ആവില്ല. സോ അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഹൈ റിവേഴ്സ് കറന്റിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആൻഡ് ഫോർവേഡ് ബയാസ് അത് നോർമൽ ഡയോഡ് ഇവിടെ ആക്ട് ചെയ്യുന്നില്ല. റിവേഴ്സ് 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 ആയിട്ട് റിവേഴ്സ് ബയാസിൽ ഹൈ റിവേഴ്സ് കറണ്ടിലും അത് ബ്രേക്ക് എന്തില്ല, ബ്രേക്ക് ഡൗൺ ആവുകയും ഇല്ല. ഒരു നോർമൽ ആയിട്ട് ഫോർവേഡ് ബയാസിൽ അത് ഓർഡിനറി ഡയോഡ് ഇവിടെ ആക്ട് ചെയ്യുകയും ചെയ്യും. ഇറ്റ് വിൽ നോട്ട് ബ്രേക്ക് ഡൗൺ, ഇറ്റ് ഇസ് ഹൈലി ഡോപ്ഡ് പി എൻ ജംഗ്ഷൻ ഡയോഡ് വിച്ച് വിൽ നോട്ട് ഡാമേജ് ബൈ ഹൈ റിവേഴ്സ് കറന്റ് ആൻഡ് ഓപ്പറേറ്റ് ആസ് എ നോർമൽ ഡയോഡ് ഇൻ ഫോർവേഡ് ബയസ്. ഓക്കെ അതാണ് എന്ത്, സെനർ ഡയോഡ്. അത് നമുക്കൊരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും. എന്താണ്, ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ ഫൈൻ. രണ്ടാമത്തെ ഇനി എൽ ഇ ഡി. എന്താണ് എൽ ഇ ഡി എന്ന് പറയുന്നത്? എൽ ഇ ഡി എന്ന് പറയുന്നത് എൽ ഇ ഡി എന്താണ് എൽ ഇ ഡി? എൽ ഇ ഡി എന്ന് പറയുന്നത് ആക്ച്വലി എൽ ഇ ഡി കണക്ട് ചെയ്യേണ്ടത് ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്യുമ്പോ ഇവ ഈ ഫോർവേഡ് ബയാസിൽ എമിറ്റ് ചെയ്യുമ്പോ ദീസ് ആർ പി എൻ ജംഗ്ഷൻ ഡയോഡുകൾ, ദീസ് ആർ പി എൻ ജംഗ്ഷൻ, ദീസ് ആർ പി എൻ ജംഗ്ഷൻ ഡയോഡ്സ് വിച്ച് എമിറ്റ്സ് ലൈറ്റ്സ് which emits light spontaneously while connecting in forward bias. Okay, ini photodiode endana photodiode. Adu pole solar cell idakkeyana adutha endinella exam adutha idu nu parayna photodiode nu parayna onnalla high energy adutha matte avada ഫോർബിഡൻ എനർജി ഒരു ലൈറ്റ് വന്ന് അടിക്കുമ്പോൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പിനേക്കാൾ എനർജി ഫോട്ടോണുകൾ അതിൽ വന്ന് ഇടിക്കുമ്പോൾ സോ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയി, ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, വാലൻസ് ബോണ്ടിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസും ഹോളുകളും സോ ഇലക്ട്രോൺസുകൾ ഉണ്ടാവും. ഓക്കെ ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്യും, വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യും ബൈ ലീവിങ് ഹോൾസ് ഇൻ സോ മറ്റേ ലൈറ്റ് ഹൈ ഫോട്ടോ ഡയോഡ് സംഭവിക്കുന്നത് ഹൈ എനർജി മീൻസ് അവിടെ ആ ഫോർവേഡ് എനർജി ഗ്യാപ്പിനെയും കാട്ടിലും എനർജി ഉള്ള ഇലക്ട്രോൺ ലൈറ്റ് വരുമ്പോ ലൈറ്റ് വന്നടിക്കുമ്പോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, കണ്ടക്ഷൻ വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യും ബൈ ലീവിങ് ഹോൾസ് ഇൻ എവിടെ, വാലൻസ് ബാൻഡ്. ഓക്കെ അപ്പോ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവും. ഓക്കെ അതാണ് എന്ത് നമ്മുടെ ഫോട്ടോ ഡയോഡ്. ഓക്കെ ഇനി ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് പി എൻ ജംഗ്ഷൻ ഡയോഡ് അസ് പി എൻ ജംഗ്ഷൻ ഡയോഡ് അസ് എന്തായിട്ട് റെക്ടിഫയർ ആയിട്ട്, പി എൻ ജംഗ്ഷൻ ഡയോഡ് റെക്ടിഫയർ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് അടുത്ത് പഠിക്കാനുള്ളത്. ഓക്കെ ഓക്കെ പി എൻ ജംഗ്ഷൻ ഡയോഡ് അസ് റെക്ടിഫയർ. ട്രാൻസിസ്റ്ററും ഇത് കഴിഞ്ഞിട്ട് ട്രാൻസിസ്റ്റർ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കണം, അത് കഴിഞ്ഞിട്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് മറ്റേ ഇതൊക്കെ പഠിക്കുന്ന മറ്റേ ബൈനറികൾ അതുപോലെ നമ്മുടെ ലോജിക് ഗേറ്റ്സുകളെ കുറിച്ച് പഠിക്കാനുണ്ട്, ഓർ ഗേറ്റ് അതുപോലെ നോട്ട് ഗേറ്റ് അതൊക്കെ. സോ അതുകൂടി കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഓർ ആൻഡ് നോട്ട് ഗേറ്റുകളെ കുറിച്ച് കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ ഫൈൻ. ഇനി നമ്മൾ മിക്കവാറും റെക്ടിഫയറും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൈൻറ്റ് പി. ഓക്കെ നാളെ നമ്മൾ ട്രാൻസിസ്റ്ററും ഗേറ്റുകളും കുറിച്ച് പഠിച്ച് ഫാസ്റ്റ് ആക്കിയിട്ട്
എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ ആണല്ലോ, ഫൈൻ. ജസ്റ്റ് ഇത്രയും തിയറി പോർഷൻസുകൾ ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട്, കുറച്ച് ടഫ് ചാപ്റ്റർ ആണ് പക്ഷെ ഓക്കെ നമുക്ക് റെഡി ആക്കാം. ഓക്കെ ഫൈൻ. ശ്രദ്ധിച്ചോ, ശ്രദ്ധിച്ചോളൂ. പി എൻ ജംഗ്ഷൻ ഡയോഡ് അസ് റെക്ടിഫയർ. ഓക്കെ, പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്തായിട്ടാണ്? റെക്ടിഫയർ ആയിട്ട്. ഓക്കെ ഫൈൻ. പി എൻ ജംഗ്ഷൻ ഡയോഡുകൾ റെക്ടിഫയർ അഡാപ്റ്റ് ചെയ്യണം. ഓക്കെ നോക്കിക്കോ, എങ്ങനെ നോക്കിക്കോ. ഒന്ന്, ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ട്. ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ട്. രണ്ട്, ഫുൾ വേവ് റെക്ടിഫയറും ഉണ്ട്. ഇതാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് റെക്ടിഫയർ ഉണ്ട്. ഹാഫ് വേവ് റെക്ടിഫയറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഡയോഡ് ആണ്. ഓക്കെ, എന്താണ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ, റെക്ടിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സി കറന്റിനെ ഡി സി ആക്കണം. എ സിനെ ഡി സി ആക്ക എന്താണ് എന്ത് റെക്ടിഫയർ എന്ന് പറയുന്നത്? ഓക്കെ, എ സിനെ ഡി സി ആക്കണം. നമ്മള് ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൽ ഒരു ഒറ്റ പി എൻ ജംഗ്ഷൻ ഡയോഡേ വെക്കുള്ളൂ. ഒരു ജംഗ്ഷൻ ഡയോഡാണ് വെക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? എ സി കറന്റ് ആണ് അല്ലെ? അത് ഇങ്ങനെ ആയിരിക്കും പോവുക. ഓക്കെ ആണല്ലോ, അറിയാം. എന്നിട്ട് നമുക്ക് അതിനെ ഡി സി ആക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൽ ഒരു ഡയോഡ് കൊടുക്കുന്നു, അത് ഫോർവേഡ് ബയാസിൽ എന്ത് ചെയ്യും, അത് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ഇൻപുട്ട്, ഇതാണ് നമ്മുടെ ഇൻപുട്ട്, സോറി ഇതാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ. ഇൻപുട്ട് ആയിട്ടുള്ള എ സി, ഇൻപുട്ട് ആയിട്ടുള്ള എ സി സിഗ്നൽ ആണ് ഇത്. ഇതാണ് നമ്മുടെ ഇൻപുട്ട്. ഓക്കെ, ഇത് ഇൻപുട്ട് ആണ്, ഇതാണ് നമ്മുടെ ഇൻപുട്ട്. ഓക്കെ, നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹാഫ് വേവ് റെക്ടിഫയറിലെ, ഹാഫ് വേവ് റെക്ടിഫയറില് നമ്മൾ കൊടുക്കുന്നത് ഒരു ഡയോഡ് ആണ്. ഒരു ഡയോഡ് ആണ്, അതെന്ത് ചെയ്യും, അതെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർവേഡ് ബയാസിൽ നമുക്ക് ഔട്ട്പുട്ട് തരും. അത് റിവേഴ്സ് ബയാസിലോ, അത് റിവേഴ്സ് ബയാസിൽ എന്ത് ചെയ്യില്ല, അതിന്റെ ഇതാണ് അതിന്റെ പോസിറ്റീവ് സൈക്കിൾ. ഇത് പോസിറ്റീവ് സൈക്കിൾ, ഇത് പോസിറ്റീവ് സൈക്കിൾ, ഇതോ നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഓക്കെ, സോ പോസിറ്റീവ് സൈക്കിളിൽ, പോസിറ്റീവ് സൈക്കിളില് ഡയോഡ് എന്താവും, ഫോർവേഡ് ബയാസിലാവും. പോസിറ്റീവ് സൈക്കിളിൽ ഡയോഡ് ഫോർവേഡ് ബയാസ് ആവും. സോ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് കിട്ടി, ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, റിവേഴ്സ് ബയാസിലോ, റിവേഴ്സ് ബയാസിൽ, റിവേഴ്സ് ബയാസിൽ, റിവേഴ്സ് ബയാസിൽ, റിവേഴ്സ് ബയാസിൽ ഒരു ഡയോഡ് ഉള്ളൂ. ആ ഡയോഡ് എന്ത് ചെയ്യും, സോറി, നെഗറ്റീവ് സൈക്കിളിൽ, നെഗറ്റീവ് സൈക്കിൾ ഡയോഡ് എന്താവും, റിവേഴ്സ് ബയാസ് ആവും. റിവേഴ്സ് ബയാസ് ആവുമ്പോ നമുക്ക് എന്ത് കിട്ടില്ല, എന്ത് കിട്ടില്ല, എന്ത് കിട്ടില്ല, നമുക്ക് റിസൾട്ട്, ഔട്ട്പുട്ട് കിട്ടില്ല. ഇനി വീണ്ടും പോസിറ്റീവ് സൈക്കിൾ, നമ്മൾ വീണ്ടും എന്ത്, നമുക്ക് എന്ത്, വീണ്ടും എന്ത് കിട്ടി, വീണ്ടും എന്ത് കിട്ടി, വീണ്ടും നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. നെഗറ്റീവ് സൈക്കിളിൽ കിട്ടിയില്ല, വീണ്ടും പോസിറ്റീവ് സൈക്കിളിൽ, വീണ്ടും പോസിറ്റീവ് സൈക്കിളിൽ ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ, ഹാഫ് വേവ് റെക്ടിഫയർ എന്നാണ്. ഓക്കെ, ഹാഫ് വേവ് റെക്ടിഫയർ. ഓക്കെ, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഹൈറ്റ് സെയിം ആയിരിക്കും. സോ വോൾട്ടേജിന്റെയും കറണ്ടും ഒക്കെ ഇത് ഇതും ഇതും ഈക്വൽ ആയിരിക്കും, ഇതും ഇതും ഈക്വൽ ആയിരിക്കും. പക്ഷെ പകരം ഇത് ഉണ്ടായിരിക്കില്ല, ഇത് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇത് ഉണ്ടായിരിക്കില്ല. ഡി സി സോ ഐ ഡി സി, നമുക്ക് ഐ ഡി സി കാണാം. ഐ ഡി സി ആവറേജ് നോക്ക, ആവറേജ് ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു ഐ സീറോ ബൈ പൈ. ഡൗട്ട് ഉണ്ടെങ്കിൽ കറന്റ് ഇലക്ട്രിസിറ്റി നോക്കണം. ഓക്കെ,
VDC is equal to V0 by pi. V0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം വോൾട്ടേജ് ആണ്. I0 എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം കറണ്ട് ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. RMS ഔട്ട്പുട്ട് I0/2 ഉം VRMS V0/2. ഓക്കെ ഫൈൻ. അതുപോലെ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടറും കൂടി അറിഞ്ഞിരിക്കണം. എന്താണ് റിപ്പിൾ ഫാക്ടർ? ഇതൊക്കെ ഇതൊക്കെ ഏതാണ്? ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. ഹാഫ് വേവ് റെക്ടിഫയർ ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. ഓക്കെ, ഫുൾ വേവ് കൂടി ഉണ്ട്. ഓക്കെ, റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് റിപ്പിൾ ഫാക്ടർ? എന്താണ് റിപ്പിൾ ഫാക്ടർ? റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്, അതായത് നമ്മൾ കിട്ടിയ ഔട്ട്പുട്ട് ഡി സിയിൽ എത്രത്തോളം എ സി ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് റിപ്പിൾ ഫാക്ടർ. റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് റിപ്പിൾ ഫാക്ടർ റേഷ്യോ ഓഫ് ആൾട്ടർനേറ്റിംഗ് കമ്പോണന്റ് ഓഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് എന്തോ ആയിക്കോട്ടെ ടു ഡി സി കമ്പോണന്റ്. അതായത് നമ്മുടെ ഡി സി കമ്പോണന്റ് ആണല്ലോ, നമ്മുടെ ഔട്ട്പുട്ട് ഡി സി, അതിൽ എത്രത്തോളം എ സി കമ്പോണന്റ് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് റിപ്പിൾ ഫാക്ടർ. റിപ്പിൾ ഫാക്ടർ ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ 1.21. ഓക്കെ, ഇനി ഫുൾ വേവ് റെക്ടിഫയർ. ഓക്കെ, ഫുൾ വേവ് റെക്ടിഫയർ ഫൈൻ, 1.21. ഇനി ഫുൾ വേവ് റെക്ടിഫയർ നോക്കുമ്പോ ഫുൾ വേവ് റെക്ടിഫയർ നോക്കുമ്പോ ഓക്കെ, ഫുൾ വേവ് റെക്ടിഫയർ ഓക്കെ ഫുൾ വേവ് റെക്ടിഫയർ നോക്കുമ്പോ ഫുൾ വേവ് റെക്ടിഫയർ നോക്കുമ്പോ സോറി, ക്ലിയർ ആവുന്നില്ലല്ലോ. ഫുൾ വേവ് റെക്ടിഫയർ നോക്കുമ്പോ അവിടെ നമ്മുടെ ഇതാണ് ഔട്ട്പുട്ട്, അവിടെ ഔട്ട്പുട്ട് അവിടെ ഇൻപുട്ട് തന്നെ. പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക ഇങ്ങനെയാണ്. ഓക്കെ ഓക്കെ, എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് ഓക്കെ ശ്രദ്ധിച്ചോളൂ. അവിടെ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് ഡയോഡ് ആണ് കണക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഫുൾ വേവ് റെക്ടിഫയറില്. ഓക്കെ, ഇതെന്ത് ചെയ്യും? രണ്ട് AC സിഗ്നലുകളെയും എന്ത് ചെയ്യും? റെക്ടിഫൈ ചെയ്യും. ഇത് ഇറ്റ് വിൽ റെക്ടിഫൈ ബോത്ത് AC സിഗ്നൽ. ഇറ്റ് വിൽ റെക്ടിഫൈ ബോത്ത് AC സിഗ്നൽ. ഓക്കെ, സോ അതിന്റെ ഫലമായിട്ട് നമുക്ക് രണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയർ ഓക്കെ, ഫുൾ വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയർ ഓക്കെ, ഫുൾ വേവ് റെക്ടിഫയർ നമ്മൾ രണ്ട് എന്ത് ചെയ്യും? രണ്ട് ഡയോഡുകളെ കണക്ട് ചെയ്തു. സോ അപ്പൊ ഒരു ഡയോഡ് ഫോർവേഡ് ബയാസിൽ ആക്ട് ചെയ്യും, മറ്റേത് റിവേ ഓക്കെ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
നമ്മൾ രണ്ട് ഡയോഡുകൾ കണക്ട് ചെയ്യുന്നു, രണ്ട് ഡയോഡുകൾ കണക്ട് ചെയ്യുന്നു. സോ ഡയോഡ് വൺ എന്ത് ചെയ്യും, പോസിറ്റീവ് സൈക്കിളിൽ ഫോർവേഡ് ബയാസും നെഗറ്റീവ് സൈക്കിളിൽ റിവേഴ്സ് ബയാസും കാണിക്കും. ഡയോഡ് ടു പോസിറ്റീവ് സൈക്കിളിൽ റിവേഴ്സ് ബയാസും നെഗറ്റീവ് സൈക്കിളിൽ ഫോർവേഡ് ബയാസും കാണിക്കും. സോ നമുക്ക് ഒരു ഫോർവേഡ്, സോ ഒരു സൈക്കിളിൽ നമുക്ക് എന്തായാലും ഒരു ഫോർവേഡ് ബയാസ് കിട്ടും. അതുപോലെ സോ പോസിറ്റീവ് സൈക്കിളിലും ഫോർവേഡ് ബയാസ് കിട്ടും, നെഗറ്റീവ് സൈക്കിളിലും ഫോർവേഡ് ബയാസ് കിട്ടും. സോ ഫോർവേഡ് ബയാസ് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ടും കിട്ടും. സോ അതാണിത്. ഇനി ഐ ഡി സി എന്ന് പറയുന്നത് ഇവിടെ ആവറേജ് ആണ്. ഐ ഡി സി എന്ന് പറയുന്നത് ഐ സീറോ ബൈ പൈ തന്നെ, വി ഡി സി വി സീറോ ബൈ പൈ, ആൻഡ് ഐ ആർ എം എസ് എന്ന് പറയുന്നത് സോറി ഐ ഐ ഡി സി ടു ഐ സീറോ ആണ്, ടു വി സീറോ. ഓക്കെ സോറി സോറി. ടു ഐ സീറോ ബൈ പൈ, വി ഡി സി എന്ന് പറയുന്നത് ടു വി സീറോ ബൈ പൈ. ഈ ആവറേജ് ആർ എം എസ് ഒക്കെ ഇവിടെ കിട്ടിയ കറന്റ് ഇലക്ട്രിസിറ്റി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണേ. ഐ ആർ എം എസ് എന്ന് പറയുന്നത് ഐ ആർ എസ് എന്ന് പറയുന്നത് ഐ ഐ സീറോ ബൈ റൂട്ട് ടു ആണ്. ഓക്കെ ആണല്ലോ. വി ആർ എം എസ് എന്ന് പറയുന്നത് വി സീറോ ബൈ റൂട്ട് ടു ആണ്. ഓക്കെ, റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെ റിപ്പിൾ ഫാക്ടർ എന്നാണ്, റിപ്പിൾ ഫാക്ടർ, റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് എത്രത്തോളം എ സി ഉണ്ട്, എത്രത്തോളം എ സി ഉണ്ട് ഡി സി കമ്പോണന്റിൽ, എത്രത്തോളം എ സി ഉണ്ട് എന്ന് പറയുന്നത്. ഇസ് ആക്ച്വലി ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 4.48 ആണ്, ദാറ്റ് ഇസ് 48% എ സി കമ്പോണന്റ് ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ ഫൈൻ. സോ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്താന്ന് പറഞ്ഞു, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, എൻ ടൈപ്പ് പി ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു, കണ്ടക്ടിവിറ്റിയെ കുറിച്ച് പറഞ്ഞു, പി എൻ ജംഗ്ഷൻ ഡയോഡുകൾ എങ്ങനെ ഉണ്ടാകുന്നു പറഞ്ഞു, ഡിഫ്യൂഷൻ കറന്റ്, ഡിഫ്റ്റ് കറന്റ് പറഞ്ഞു, ബയാസിംഗ് പറഞ്ഞു, ഫോർവേഡ് ബയാസിംഗ് റിവേഴ്സ് ബയാസിംഗ് പറഞ്ഞു, സെനർ ഡയോഡിനെ കുറിച്ച് പറഞ്ഞു, റിവേഴ്സ് ബ്രേക്ക് ഡൗണിനെ കുറിച്ച് പറഞ്ഞു, സെനർ ബ്രേക്ക് ഡൗൺ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ പറഞ്ഞു, അതുപോലെ സെനർ ഡയോഡിനെ കുറിച്ച് പറഞ്ഞു, പി എൻ ജംഗ്ഷൻ റെക്ടിഫയർ ആക്ടിനെ കുറിച്ച് പറഞ്ഞു, ഹാഫ് വേർ റെക്ടിഫയറിനെ കുറിച്ച്, ഫുൾ വേർ റെക്ടിഫയറിനെ കുറിച്ച് പറഞ്ഞു, ഡിപ്ലീഷൻ റീജിയനെ കുറിച്ച്, അതുപോലെ ഫോട്ടോ ഡയോഡ് എൽ ഇ ഡി സോളാർ സെല്ലുകളെ കുറിച്ച് പറഞ്ഞു, ഫോർവേഡ് എനർജി ഗ്യാപ്പിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ നാളെ നമ്മൾ ട്രാൻസിസ്റ്ററും അതുപോലെ ട്രാൻസിസ്റ്റർ പെട്ടെന്ന് ഫിനിഷ് ചെയ്യും, ജസ്റ്റ് ട്രാൻസിസ്റ്റർ ഫിനിഷ് ചെയ്യും, ട്രാൻസിസ്റ്ററും അതുപോലെ ഗേറ്റുകളെ കുറിച്ച് നാളെ ഡിസ്കസ് ചെയ്യും. ഓക്കെ ഫൈൻ, നാളെ ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. ഓക്കെ ഫൈൻ.